എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ ഹൗസിലേക്ക് സ്വാഗതം. സവിശേഷമായ ഒരു ഔഷധ ചെടിയാണെന്ന് പരിചയപ്പെടുത്തുന്നത് മക്കോട്ടദേവ. മക്കോട്ടദേവ നന്നായിട്ട് വിളഞ്ഞു കിടക്കുന്ന മാങ്കടവിലെ കൃഷിയിടം. മാതൃകാ കർഷകനായ സി എം ഗോപി ചെറുകുന്നേലാണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത്. ഇതിൻ്റെ തൈകൾ ധാരാളമായിട്ട് കർഷകർ കൊണ്ടുപോകുന്നു. ഔഷധ ഗുണം എന്താണ്, ഇതിൻ്റെ ഈ ചെടി എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സി എം ഗോപി ചെറുകുന്നേൽ നമ്മോട് പറഞ്ഞു തരും. ഗോപിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതെന്താ, ഇതെന്ത് ചെടിയാണ്? ഇത് മക്കോട്ട ദേവാന്നാണ് ഇതിന്റെ പേര്. എന്താ വെച്ചാൽ അതിന്റെ അർത്ഥം വരുന്നത് ദേവന്മാരുടെ കിരീടം എന്നാണ്. ഇത് ദേവലോകത്തിന് വന്നു എന്നൊക്കെയാണ് അതിന്റെ ഐതിഹ്യം പറയുന്നത്. അപ്പൊ ഇത് യൂട്യൂബില് അല്ലെ നെറ്റില് മക്കോട്ട ദേവ എന്നൊന്ന് അടിച്ചു നോക്കിയാല് ഇതിന്റെ പടം സഹിതം വരും. അതിന്റെ ഗുണങ്ങളെ പറ്റി എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇത് ഈ ഷുഗർ ഉള്ളവർക്ക്, പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പഴം അത്. ഇതിന്റെ പഴം, ഇതിന്റെ തക്കാളിപ്പഴം പോലെ പഴുത്തു കഴിഞ്ഞാൽ നല്ല രക്ത കളറാവും. പക്ഷെ കണ്ടു കഴിഞ്ഞാല് കുറച്ച് പച്ചക്ക് തിന്നാൻ, അങ്ങനെ തിന്നാൻ തോന്നും. പക്ഷെ അങ്ങനെ തിന്നാൻ കൊള്ളില്ല. ഇത് അരിഞ്ഞ് ഉണങ്ങി വെള്ളത്തിലിട്ട് വെന്ത് വെള്ളം കുടിക്കണം. ഇതിന്റെ ആ പഴത്തിന് ഉള്ളിലൊരു രണ്ട് കുരുവുണ്ട്. ആ കുരുവിന് ചെറിയ വിഷാംശമുണ്ട്. അതുകൊണ്ടാണ് ഈ പഴമായിട്ട് തിന്നരുതെന്ന് പറയുന്നത്. പക്ഷെ പഴം കടിച്ച് തിന്നാൻ ബുദ്ധിമുട്ടാണ്, കയ്പാണ്. പക്ഷെ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് വെള്ളത്തിൽ വെന്ത് കുടിക്കുക, കയ്പൊന്നുമില്ല. വെള്ളത്തിന് ഒരു രുചിയും ഇല്ല. ഷുഗർ നിയന്ത്രിക്കും. ഷുഗർ ഒരു വലിയ ഷുഗർ ഉള്ളവർക്ക് ഒരുവിധം നോർമലാ നിൽക്കും. മരുന്ന് കുറച്ച് കുറച്ച് വരാം. ഇതാണ് ശരിക്കും പഴുത്ത കായ്. ആ പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ തക്കാളിപ്പഴം പോലെ തോന്നും. ഇത് ആരാണെങ്കിലും കണ്ടാലൊന്ന് പറിച്ചൊന്ന് തിന്നാൻ തോന്നും. അതിനങ്ങനെ ഒരു നല്ല കളറും രക്ത കളറാണ് പഴുത്ത് കഴിയുമ്പോൾ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ആ കാ നീക്കം ചെയ്തിട്ട് ഇത് അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് വെള്ളത്തിലിട്ട് വെന്ത് വേണം കുടിക്കുക. ഇപ്പൊ ഈ ചെടിയിൽ തന്നെ നൂറുകണക്കിന് കായുണ്ട്. നൂറുകണക്കിന് കായുണ്ട്. ചെടി നട്ടിട്ടുണ്ട് ഇത്ര ഒരു വെള്ളം കഴിഞ്ഞുള്ളത്. ഒരു വർഷം കഴിഞ്ഞ ചെടിയിലാണ്. ഒരു വർഷം പ്രായമുള്ള തൈ എന്റെ പോളിബാഗിൽ നിന്നാ ഒരു വെള്ളം പ്രായമുള്ള തൈകളാണ് ഞാൻ ഇവിടെ കൊണ്ട് നട്ടത്. അപ്പൊ ഇന്ന് വേറെ കാര്യമുള്ളത്, ഈ ജാതിക്ക് വളം ഒഴിക്കുമ്പോൾ, ചാണകം കലക്കി ഒഴിക്കുമ്പോഴേ ഒഴിക്കും, കുറച്ച് ഇതിന് ഒഴിക്കും. അതിനിപ്പോ കൂടുതൽ വേണ്ടല്ലോ, കുറച്ച് ഒഴിച്ചാൽ. പക്ഷെ അത് അതിഭയങ്കര കായാണ്. ഈ ചെടി എത്രത്തോളം പ്രായമുള്ളതാണ്? ഈ ചെടി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇതെന്റെ ഒരു വർഷം പ്രായമുള്ള ചെടി ആ പോളിബാഗിൽ വളർത്തിയെടുത്ത തയ്യ്. പൂവിടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇവിടെ കൊണ്ട് മാങ്കടവിലെ സ്ഥലത്ത് ഇവിടെ നട്ടതാണ്. ഇവിടുത്തെ കായ്ഫലം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നട്ട. ഇവിടെ നല്ലപോലെ കായ്ക്കുന്നുണ്ട്. നല്ല കായാണ്. ഇത് അരിഞ്ഞ് ഉണങ്ങി മടുത്തു പോയ ഞങ്ങൾ. ഞാൻ അതുപോലെ കായണ്ടാവുന്നത്. ഈ ചെടിയിൽ അങ്ങേറ്റം വരെ പറിച്ചു കഴിഞ്ഞാൽ മൊത്തം ഉണങ്ങി തീരാൻ പാടാം. ഇനി ട്രയറിൽ ഉണങ്ങണോ അത്. ഇത് എത്ര ചെടികളുണ്ട് ഇവിടെ? ഇവിടെ ഒരു 100 ചില്ലാനും ചെടിയാ നട്ടുണ്ട്. ഇതിന്റെ തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? തൈ ഇതിന്റെ കുരു മുളപ്പിച്ച് ഇതിന്റെ പഴം പഴുത്തു കഴിഞ്ഞാൽ അരിഞ്ഞ് ഉണങ്ങാൻ വേണ്ടി പറിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു വരിപ്പ് കണ്ട ഒരു വര പോലെ, ആ വരയുടെ നേരെ കത്തിയും കൊണ്ട് കീ പൊളിച്ചു കഴിയുമ്പോൾ രണ്ടായിട്ട് പിളർന്നു കിട്ടും. ആ പിളർന്ന് കിട്ടിക്കഴിയുമ്പോൾ രണ്ട് കുരു അകത്തുണ്ട്. ആ കുരു ഈ മാങ്ങയൊക്കെ ചെത്തിയെടുക്കുമ്പോൾ ആ പുറം ഈ മാംസം മുഴുവൻ ചെത്തിയും എടുത്തിട്ട് സവാളയൊക്കെ അരിയും പോലെ കനം കുറച്ച് അരിയണം. മുറിച്ചുള്ള കത്തി കൊണ്ട് അരിഞ്ഞിട്ട് അത് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്താൽ മതി. ആ ഉണങ്ങിയെടുത്ത ഒരു 7-8 ചീള് മതി ഒരാൾക്ക് ഒരു ദിവസം വെള്ളം കുടിക്കാൻ. അതൊരു 12 ഗ്ലാസ് വെള്ളത്തിൽ, ഒരു 2 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്റർ വെള്ളത്തിൽ ഒരു 8 പീസ് ഇട്ട് തിളപ്പിക്കണം. അത് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് കുറേ നേരം തിളയ്ക്കുമ്പോൾ വെള്ളം കടിഞ്ഞാട് നിറം വരും. ആ വെള്ളം ഒരു ദിവസം ഒരാൾ കുടിച്ചാൽ മതി. ഇതിന് മാർക്കറ്റിംഗ് സാധ്യതയുണ്ടോ? നല്ല സാധ്യതയുണ്ട്. ഇത് ഒരുപാട് അന്വേഷണം എന്റെ അടുത്ത് വരുന്നുണ്ട്. ഞാനിത് ഈ ഉണങ്ങിയത് ഞാൻ കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാനിത് ഒരു സ്ഥലത്ത് എനിക്ക് തൊടുപുഴ ഒരു സ്ഥലത്താണ് എനിക്കിത് കിട്ടിയത്. അപ്പൊ അവിടെ നിന്ന് തൈ കൊണ്ട് ഞാൻ നട്ടിങ്ങനെ കായ്പിച്ചു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അരിഞ്ഞ് ഉണങ്ങി ഞാനും അത് കുറച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കൊടുക്കാൻ തുടങ്ങി ഈ ഷുഗർ ഉള്ളവരൊക്കെ ഇത് കഴിക്കുന്നത്. അപ്പൊ ഞാൻ എനിക്ക് ഈ ഇടക്കാലം കൊണ്ട് ഷുഗർ രോഗം ഉണ്ടായി, ഷുഗർ കംപ്ലയിന്റ് ഉണ്ടായി. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്താണ് എനിക്ക് തന്നത്. അപ്പൊ ഞാനിത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് തൈ തന്നേക്കാൻ പറഞ്ഞു. ആ തൈ കൊണ്ടുവന്ന് ഞാൻ നട്ട് കൂടുതൽ തൈ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ആ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറി. പിന്നെ ഞാൻ ഈ മരുന്ന് അതിൻ്റെ അളവ് കുറച്ച് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ ഈ തളർച്ച എന്ന് പറഞ്ഞില്ല ഇത് കഴിച്ചാൽ. പിന്നെ കൊളസ്ട്രോൾ കുറയും, പിന്നെ യൂറിക് ആസിഡ് വളരെ അധികം കുറയും ഈ സാധനം കഴിച്ചാൽ. അത് ശരി. അങ്ങനെയുള്ള ഗുണമുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിന് ഒരു സർവ്വരോഗ സംഹാരി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അതൊന്നും പറയുന്നില്ല, എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് കൊടുക്കുന്നത് എന്നെ വിലയ്ക്ക് അത് കൊടുക്കാൻ പറ്റും? അരിഞ്ഞ് ഉണങ്ങിയതിന് ഒരു 100 ഗ്രാമിനൊക്കെ 50 ഗ്രാം പാക്കറ്റിലൊക്കെ ആക്കി എനിക്ക് കിട്ടിയത്. എനിക്കന്ന് 50 ഗ്രാമിന് തന്നെ 400 രൂപയായിരുന്നു. എന്ന് വെച്ചാൽ 1 കിലോയ്ക്കപ്പോ 8000 രൂപയായി. പക്ഷെ അരിഞ്ഞുണങ്ങി ഒരുപാട് വേണ്ട, ഒരു 10-12 കിലോ ഉണങ്ങിയാലേ 1 കിലോ കിട്ടുള്ളൂ ഇത്. പക്ഷെ അന്ന് അരിഞ്ഞ് ഉണങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോൾ കൊടുക്കുന്നതൊന്നുമില്ല. ഒരു 50 ഗ്രാമിനൊക്കെ ഒരു 300 രൂപ 350 ഇങ്ങനെയൊക്കെ മേടിക്കുള്ളൂ. അതിന്റെ അരിഞ്ഞ് ഉണങ്ങിയത് കുറേ സ്റ്റോക്കുണ്ട്. അതിങ്ങനെ ഉണ്ടാവുന്നുണ്ടാവുന്ന എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരുമ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ കുറച്ച് കൊടുക്കാൻ പറയാം. അപ്പം ഞാനേ കൊടുക്കാം. അത്
കുറേ കൊടുക്കുമ്പോൾ ഇലയൊന്നും മേടിക്കില്ല, കുറേ പേർക്ക് എങ്ങനെ കൊടുത്തു വിടും. സാമ്പിള് എല്ലാം പരീക്ഷ നോക്കാൻ പറയും, അവരോട് പരീക്ഷിച്ച് നോക്കാനായിട്ട്. അപ്പം അങ്ങനെ ഇത് ഇപ്പം അങ്ങനെ കൂടുതൽ കൂടുതൽ ആയി തുടങ്ങി. പിന്നെ തൈ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, 100 രൂപ 200 250 അങ്ങനെ തൈയുടെ വലിപ്പം അനുസരിച്ചാണ്. കായ അരിഞ്ഞുണങ്ങി കഴിയുമ്പോൾ അതിനുള്ളിൽ കിട്ടുന്ന കുരു മുളപ്പിച്ച് തൈയാക്കിയിട്ട് ഇങ്ങനത്തെ ഇത്തരം തൈകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ചെറിയ തൈയാണ്, ഇതിൻ്റെ വലിയ തൈയും വരെ ഉണ്ട്. ഇതെന്താ വിലയാ? ഇത്തരം തൈ ചെറുതൈയൊക്കെ ആകുമ്പോൾ 75 രൂപ 100 രൂപ അങ്ങനെ കൊടുക്കും. പിന്നെ വലിയ തൈയാണ് 250 രൂപ വലിയ തൈയുണ്ട്. ദേവന്മാരുടെ കിരീടം എന്നറിയപ്പെടുന്ന മക്കോട്ടദേവിയുടെ ഗുണങ്ങളും മക്കോട്ടദേവിയുടെ പരിപാലന മുറകളുമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.